ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. 10000 GK PSC ബുള്ളറ്റിൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ 24ാമത്തെ പാർട്ട് വീഡിയോ ആണിത്. വരുന്ന LGS LDC എക്സാമുകളിൽ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചാണിത്. ഓരോ വീഡിയോയിലും 50 ചോദ്യങ്ങൾ വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ പാർട്ട് വീഡിയോകൾ കാണാത്തവർ കാണുക. ഐ ബട്ടണിൽ ഈ സീരീസിലെ മുഴുവൻ വീഡിയോകളുടെയും പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കാം. 1946 ജൂണിൽ പീപ്പിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് രൂപം നൽകിയത് B.R. അംബേദ്കർ. മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചത് തിരുമല നായിക്. മനുഷ്യൻ ആദ്യമായി മെരുക്കി വളർത്തിയ മൃഗം നായ. മനുഷ്യർ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? 13 മുതൽ 17 വരെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗം പല്ലിൻ്റെ ഇനാമൽ. മനുഷ്യൻ്റെ വലത്തെ ശ്വാസകോശത്തിൻ്റെ ശരാശരി ഭാരം 570 ഗ്രാം. അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായർ. അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടനയുടെ ആസ്ഥാനം നെയ്റോബി. 10 ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം. 1946 ജൂണിൽ പീപ്പിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് രൂപം നൽകിയത് B.R. അംബേദ്കർ. മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചത് തിരുമല നായക്. മനുഷ്യൻ ആദ്യമായി മെരുക്കി വളർത്തിയ മൃഗം നായ. മനുഷ്യർ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? 13 മുതൽ 17 വരെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗം പല്ലിൻ്റെ ഇനാമൽ. മനുഷ്യൻ്റെ വലത്തെ ശ്വാസകോശത്തിൻ്റെ ശരാശരി ഭാരം 570 ഗ്രാം. അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായർ. അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടനയുടെ ആസ്ഥാനം നെയ്റോബി. അടുത്ത 10 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൻ്റെ ദൈർഘ്യം 90 മിനിറ്റ്. അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ 2. അന്താരാഷ്ട്ര വനിതാ വർഷം 1975. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം മാലക്കണ്ണ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. അൽഫോൺസോ അൽബുക്കർക്ക് പോർട്ടുഗീസ് വൈസ്രോയി ഏത് വർഷത്തിൽ ഇന്ത്യയിൽ ഗവർണറായി ചുമതലയേറ്റു? AD 1509. അൽമോറ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്ത്? ഉത്തരാഖണ്ഡ്. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നദി പെരിയാർ. അർത്ഥശാസ്ത്രം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? രാഷ്ട്രതന്ത്രം. അയൺ സൾഫേറ്റിൻ്റെ നിറം പച്ച. 10 ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൻ്റെ ദൈർഘ്യം 90 മിനിറ്റ്. അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ 2. അന്താരാഷ്ട്ര വനിതാ വർഷം 1975. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം മാലക്കണ്ണ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. അൽഫോൺസോ അൽബുക്കർക്ക് പോർച്ചുഗീസ് വൈസ്രോയി ഏത് വർഷത്തിൽ ഇന്ത്യയിൽ ഗവർണറായി ചുമതലയേറ്റു? AD 1509. അൽമോറ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്ത്? ഉത്തരാഖണ്ഡ്. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നദി പെരിയാർ. അർത്ഥശാസ്ത്രം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? രാഷ്ട്രതന്ത്രം. അയൺ സൾഫേറ്റിൻ്റെ നിറം പച്ച. അടുത്ത 10 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഐത്തോച്ചാടന നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955. ഐത്തോച്ചാടനം ലക്ഷ്യമിട്ട് 1932-ൽ ഗാന്ധിജി രൂപവത്കരിച്ച സംഘടന അഖിലേന്ത്യാ ഹരിജൻ സമാജം. മരുഭൂമി ഏറ്റവും കുറച്ചുള്ള ഭൂഖണ്ഡം യൂറോപ്പ്. മറാത്തരെ നയിച്ച വനിത താരാബായി. മറാഠികളെ മൂന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ 1761 തോൽപ്പിച്ച അഹമ്മദ് ഷാ അബ്ദാലി ആരെയാണ് മുഗൾ ചക്രവർത്തിയായി നാമനിർദ്ദേശം ചെയ്തത്? ഷാ ആലം രണ്ടാമനെ. മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ട വർഷം 1937. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. മലമ്പുഴ അണക്കെട്ട് ഏത് വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ്? ജലസേചനം. മലയാറ്റൂരിനെ വയലാർ അവാർഡിന് അർഹനാക്കിയ കൃതി യന്ത്രം. മലയാള മനോരമ പത്രത്തിൻ്റെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മപ്പിള. 10 ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം. ഐത്തോച്ചാടന നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955. ഐത്തോച്ചാടനം ലക്ഷ്യമിട്ട് 1932-ൽ ഗാന്ധിജി രൂപവത്കരിച്ച സംഘടന അഖിലേന്ത്യാ ഹരിജൻ സമാജം. മരുഭൂമി ഏറ്റവും കുറച്ചുള്ള ഭൂഖണ്ഡം യൂറോപ്പ്. മറാത്തരെ നയിച്ച വനിത താരാബായി. മറാഠികളെ മൂന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ 1761 തോൽപ്പിച്ച അഹമ്മദ് ഷാ അബ്ദാലി ആരെയാണ് മുഗൾ ചക്രവർത്തിയായി നാമനിർദ്ദേശം ചെയ്തത്? ഷാ ആലം രണ്ടാമനെ. മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ട വർഷം 1937. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. മലമ്പുഴ അണക്കെട്ട് ഏത് വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ്? ജലസേചനം. മലയാറ്റൂരിനെ വയലാർ അവാർഡിന് അർഹനാക്കിയ കൃതി യന്ത്രം. മലയാള മനോരമ പത്രത്തിൻ്റെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അടുത്ത 10 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഏത് ഗ്രന്ഥത്തിൽ? ഹോർത്തൂസ് മലബാറിക്കസ്. അസമിലെ ഏറ്റവും നീളം കൂടിയ നദി ബ്രഹ്മപുത്ര. അഗുൽഹസ് പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. അസുറൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ചെമ്പ്. മാഗ്സസേ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയ വനിത മദർ തെരേസ. 1962. മഹാബോധി ക്ഷേത്രം എവിടെയാണ്? ബോധ് ഗയ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം കുളച്ചൽ. 1741. മികച്ച ഗദ്യകാരനായും തുർക്കി ഭാഷയിലെ മികച്ച എഴുത്തുകാരിൽ ഒരാളായും പരിഗണിക്കപ്പെടുന്ന മുഗൾ ചക്രവർത്തി ബാബർ. 6 കാലങ്ങളിൽ പാടാൻ കഴിവുണ്ടായിരുന്ന സംഗീതജ്ഞൻ ഷഡ്കാല ഗോവിന്ദ മാരാർ. അണുകേന്ദ്രത്തിൻ്റെ സാന്നിധ്യം ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റുദർഫോർഡ്. 10 ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം. മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഏത് ഗ്രന്ഥത്തിൽ? ഹോർത്തൂസ് മലബാറിക്കസ്. അസമിലെ ഏറ്റവും നീളം കൂടിയ നദി ബ്രഹ്മപുത്ര. അഗുൽഹസ് പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. അസുറൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ചെമ്പ്. മാഗ്സസേ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയ വനിത മദർ തെരേസ. 1962. മഹാബോധി ക്ഷേത്രം എവിടെയാണ്? ബോധ് ഗയ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം കുളച്ചൽ. 1741. മികച്ച ഗദ്യകാരനായും തുർക്കി ഭാഷയിലെ മികച്ച എഴുത്തുകാരിൽ ഒരാളായും പരിഗണിക്കപ്പെടുന്ന മുഗൾ ചക്രവർത്തി ബാബർ. 6 കാലങ്ങളിൽ പാടാൻ കഴിവുണ്ടായിരുന്ന സംഗീതജ്ഞൻ ഷഡ്കാല ഗോവിന്ദ മാരാർ. അണുകേന്ദ്രത്തിൻ്റെ സാന്നിധ്യം ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റുദർഫോർഡ്. അടുത്ത 10 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. മുലയൂട്ടൽ കാലത്ത് ഏറ്റവും ഭാരം കുറയുന്ന സസ്തനം നീലത്തിമിംഗലം. ആലപ്പുഴ ജില്ലയിലെ നാഗാരാധനയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രം മണ്ണാർശാല. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭു. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ദുർഗാബായ് ദേശ്മുഖ്. ആഹാരം പൂർണ്ണമായും ത്യജിച്ച് ഉപവാസത്തിലൂടെ ജൈനമത വിശ്വാസികൾ മരണത്തെ വരിക്കുന്ന ആചാരം സന്താര. ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് കോവിലൻ. ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് എവിടെ? തിരുവനന്തപുരം. ആദ്യത്തെ സ്പേസ് ഷട്ടിൽ ഏതാണ്? കൊളംബിയ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹം കൽപ്പന 1. ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് R. P. ദത്ത്. 10 ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം. മുലയൂട്ടൽ കാലത്ത് ഏറ്റവും ഭാരം കുറയുന്ന സസ്തനം നീലത്തിമിംഗലം. ആലപ്പുഴ ജില്ലയിലെ നാഗാരാധനയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രം മണ്ണാറശാല. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭു. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ദുർഗാബായ് ദേശ്മുഖ്. ആഹാരം പൂർണ്ണമായും ത്യജിച്ച് ഉപവാസത്തിലൂടെ ജൈനമത വിശ്വാസികൾ മരണത്തെ വരിക്കുന്ന ആചാരം സന്താര. ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് കോവിലൻ. ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് എവിടെ? തിരുവനന്തപുരം. ആദ്യത്തെ സ്പേസ് ഷട്ടിൽ ഏതാണ്? കൊളംബിയ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന കേന്ദ്രം കൽപ്പന 1. ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് R. P. ദത്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്